ഹലോ, നമസ്കാരം. ഇന്ന് അടുക്കള കണ്ടപ്പോ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എന്തായാലും ഇന്നൊരു പൊതിച്ചോറിന്റെ റെസിപ്പിയാണേ. നമ്മളെ വീട്ടില് സാധാരണ ഇങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോ ഇങ്ങനെ രാവിലെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയൊക്കെ കാണാം, വീട്ടിലേക്ക് പോവാം. വ്ലോഗിഫിക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതിച്ചോറാകുമ്പോഴേ വാഴയില വേണം. അപ്പൊ വാഴയില മുട്ട തുമ്പലയല്ലേ വേണ്ട, ട്യൂഷനില്ല. അപ്പോ അപ്പം പൊതിച്ചോറിൽ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മെഴുക്കുവരട്ടി വേണം. മെഴുക്കുവരട്ടിക്ക് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക്, കടുക് ഒരുപാട് വേണ്ട, കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ടേ. മെഴുക്കുവരട്ടിക്ക് സാധാരണ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എണ്ണ ചൂടാക്കിയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഏത് മെഴുക്കുവരട്ടിയാണോ അത് ഇടാൻ പറ്റുന്നത്, ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് അതിലേക്ക് ഇട്ടു, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടില്ലേ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണേ. നമ്മൾ ആദ്യമേ ഒന്ന് ഫ്ലെയിം കൂട്ടി ഒന്ന് മുരിച്ചെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുഴഞ്ഞു പോകത്തില്ല. ആ ഒരു രീതി ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇളക്കി കൊടുത്തു. എന്നിട്ട് ഉപ്പിടുക, കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന്. ഇവിടെ കറിക്കെല്ലാം കുറച്ച് ഉപ്പ് കുറവായിട്ടായിരുന്നത്. അപ്പോൾ ഉപ്പ് ഉരുളക്കിഴങ്ങിന് വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. അപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി സോൾട്ട് ചെയ്തിട്ട് അതൊന്ന് മൂടി വയ്ക്കും. മൂടി വയ്ക്കുമ്പോൾ അത് മുരിഞ്ഞ് വരുവേ. ഒരു ഏകദേശം ഒരു 5 മിനിറ്റ്, 5 മുതൽ ഒരു 7 മിനിറ്റ് വരെയൊക്കെ മൂടി വെച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒന്നൊരു മുരിഞ്ഞൊരു ഫീൽ കിട്ടും. അതിന് ശേഷമാണ് പൊടികൾ ഇടാൻ പോകുന്നത്. പൊടി എന്ന് പറയുമ്പം മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക്. അത് മൂന്നേ ഞാൻ എടുത്തുള്ളൂ. വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇടാം. ഇഞ്ചി ഇല്ലെങ്കിലും വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി മാത്രമുള്ള പേസ്റ്റും ഇടാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ തീ സിമ്മാക്കിയിട്ടുണ്ടേ. തീ സിമ്മാക്കിയിട്ടാണ് ബാക്കി പൊടികളൊക്കെ ഇടുന്നത്. തീ കൂട്ടി വെച്ചിട്ട് പൊടികൾ ഇടരുത്, കരിഞ്ഞു പോവും. അപ്പോൾ തീ സിമ്മാക്കിയിട്ട് പൊടികൾ ഇടണം. കുരുമുളക് ഇടുന്ന നല്ലൊരു ഫ്ലേവറാണ് മെഴുക്കുവരട്ടിക്ക്. അപ്പം പല രീതിയിലുണ്ടാക്കാം. ഞാനിങ്ങനെ ഉരുളക്കിഴങ്ങ് പല പല രീതിയിലുണ്ടാക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതി ഈ രീതിയാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി വെച്ചിട്ട് ഇനി തീ സിമ്മാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റ്, എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും സെറ്റായി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാവും. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, കുഴയാതെ ഉണ്ടോ. ചിലരൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ, കുഴഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ കുഴയാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. മെഴുക്കുവരട്ടിയില്ലാതെ വെള്ളമേ ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ എടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്നത് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ജോലിക്കിടയ്ക്ക് എപ്പോഴും ഒരു നാരങ്ങ വെള്ളം ഉണ്ട്. അപ്പോൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇനി അടുത്ത തോരൻ്റെ പരിപാടിയാണ്. തോരൻ വള്ളിപ്പയർ തോരനാണേ. വള്ളിപ്പയർ അമ്മ അരിയുന്നുണ്ട്, നല്ല പച്ചപ്പയറാണ് കിട്ടിയേ. അപ്പോൾ അതരിഞ്ഞിട്ട് തോരൻ ഞാൻ വയ്ക്കും, അമ്മ അരിഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തോരൻ്റെ പരിപാടിയിലോട്ട് പോവാം. വള്ളിപ്പയർ അരിഞ്ഞു കഴിഞ്ഞ് ചെറുതായിട്ട് കുനുകുനാന്ന് തോരൻ അരിയേണ്ട, ആർക്കും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അമ്മ അവിടെ തോരൻ അരിയുന്ന ഗ്യാപ്പിൽ ഞാൻ പോയി മുട്ട പൊരിക്കണമായിരുന്നു. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കുക. മുട്ടയ്ക്ക് വേറെ വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ല. സവാള എടുത്തേക്കുന്നത്, സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി എടുക്കുക. അപ്പോൾ മുട്ട ഒരു 5 മുട്ട എടുക്കുന്നതുകൊണ്ട് ഞാൻ സവാള എടുത്തേ. സവാള എന്നിട്ടിങ്ങനെ കുനുകുനാന്ന് അരിയണം, ചെറിയ ചെറിയ പീസായിട്ട്. നമുക്കിങ്ങനെ ഈ ചോപ്പറൊക്കെ ഇപ്പോൾ കിട്ടത്തില്ലേ, ചോപ്പറിൽ വെച്ച് അരി. ഇവിടെ ചോപ്പറുണ്ട്, ഇവിടെ ചോപ്പറുണ്ട് ഞാൻ. പിന്നെ അതും കൂടെ എടുത്ത് അഴുക്കാക്കണ്ടെന്ന് കരുതിയിട്ട് കൈ കൊണ്ടങ്ങ് പെട്ടെന്ന് കൊത്തി തരിക. സവാള കുറച്ച് കൂടുതൽ ഇടുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ മുട്ടയുടെ കൂടെ സവാള കഴിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. ഒരുപാട് ഇടണ്ട, ഒരുപാട് ഒരു മധുരം ഫീൽ ചെയ്യും, അത് വേണ്ട. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് പച്ചമുളകും ഇട്ടു.
പിന്നെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടേ 5 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഇല്ലേ, സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്യുന്നതിന് പകരം ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വെള്ളമുട്ടയാണ് എടുത്തേക്കുന്നത്. നാടൻമുട്ടയുണ്ട്, പക്ഷേ നാടൻമുട്ടയും വാങ്ങും. പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന വെള്ളമുട്ടയാണ്, അപ്പോൾ വെള്ളമുട്ട കിട്ടും. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില. കറിവേപ്പില എല്ലാത്തിനും എനിക്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സാധനം ആഡ് ചെയ്യണം. എന്താണെന്നറിയാമോ, കുറച്ച് വെള്ളം, കുറച്ച് മതി. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇങ്ങനെ ഓംലെറ്റ് അടിക്കുമ്പോൾ പൊരിക്കുമ്പോഴേ നല്ല പൊങ്ങി വരും, അതായത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ചേർത്ത്. അപ്പം ചില ആൾക്കാർ വെള്ളവും ചേർക്കാറുണ്ട്, പാലും ചേർക്കാറുണ്ട്. അപ്പം ഞങ്ങൾ പാലങ്ങനെ ചേർക്കാറില്ല, വെള്ളം ചേർത്ത്. അപ്പം മുട്ട നമ്മൾ കഴിക്കാൻ നേരത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു. ഇനി തോരൻ, തോരനമ്മ അരിഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഞാൻ തോരൻ വെക്കാൻ പോവാം. തോരൻ ഞാൻ രാവിലെ എല്ലാം കൂട്ടെല്ലാം ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചേക്കേ. അപ്പോൾ എണ്ണയൊഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ അതിലേക്ക് പച്ചൽമുളക് ഇട്ടു. പച്ചൽമുളക് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം കറിവേപ്പില, എൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ടു. ഇതിന് കുറച്ചൊന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വള്ളിപ്പയർ ഇട്ട് കൊടുക്കാം. ഇത് പിഞ്ച് പയറാണ്, എന്ന് വെച്ചാൽ അധികം മൂപ്പില്ലാത്ത പയറല്ലേ. അപ്പോൾ ഒരുപാടിട്ട് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. വെന്ത് കുഴയുന്നത് ഇഷ്ടമല്ല ഞങ്ങൾക്ക്. അപ്പോൾ കുറച്ചൊന്ന് വേവിച്ചിട്ട് ഉടനെ കൂട്ടിട്ട് കൊടുക്കും. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ തേങ്ങ, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. മത്തിയ, ഈ മീനിൽ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക്, നാരങ്ങാ നീര്, ഇച്ചിരി മസാല, പിന്നെ വറക്കാൻ നേരത്ത് ഇത് എന്തുവാ കറിവേപ്പിലയും കൂടി ഇട്ടാണ് വറക്കുന്നത്. അപ്പോൾ തോരൻ ഒന്ന് വെന്ത് വന്നു. അപ്പോൾ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കൂട്ടിട്ട് കൊടുക്കണം. കൂട്ടിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ മതി കൂട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടേ. അത്രയും മതി, അപ്പോഴത്തേക്കും തോരൻ റെഡിയാവും. ഒരുപാടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, തോരൻ റെഡിയാകണ്ടോ. കറക്റ്റ് ആ ഒരു പച്ച കളറിൽ തന്നെ തോരൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ തോരൻ വയ്ക്കുന്നത്. ഇനി മീൻ വറക്കാൻ പോവാം. മീൻ ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്തിട്ടാണ് മീൻ വറക്കുന്നത്. ചോറ് വയ്ക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചേക്കുന്നതുകൊണ്ട് നല്ല കനലുണ്ട്. അപ്പോൾ പിന്നെ അതിൽ തന്നെ ഇട്ട് വറക്കാം. മീൻ വറക്കാൻ പോവാണേ. നേരത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മീൻ വറക്കുന്നത്. ഞങ്ങൾ ഇവിടെ അടുപ്പത്തിട്ടാം, അവിടെ അടുക്കളയിലിട്ട് വറുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മീൻ മത്തിയും കൂടെയാണ്, നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ എന്തായാലും എണ്ണ ചൂടായി. അപ്പോൾ എണ്ണ ചൂടായി ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടേ കറിവേപ്പില. ഇനി ചമ്മന്തി വേണം. പൊതിച്ചോറിലെ മെയിൻ ഐറ്റം ആണല്ലോ ചമ്മന്തി. അപ്പം ചമ്മന്തിക്ക് വേണ്ടി പച്ചമുളക്, പഴുത്തൊരു മുളക് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി ഇട്ടു, ഒരു 4-5 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇട്ടു. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി, വാളംപുളി, കുരു ഇല്ലാത്ത കുറച്ച് പുളി ഇട്ടു. ചമ്മന്തി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ തേങ്ങ, തേങ്ങ ആവശ്യത്തിന്, നമുക്ക് ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ആവശ്യത്തിന് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ കളറിന് വേണ്ടിയിട്ട് വെള്ള കളറിലും ഉണ്ടാക്കാം, നമ്മളിവിടെ ചുമന്ന കളറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. ചമ്മന്തി പിന്നെ വേറെ വലിയ സംഭവമൊന്നുമല്ലല്ലോ. അരച്ചെടുത്തിട്ട് ഒന്ന് അരഞ്ഞ് വരുമ്പോഴേ ഇത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില മസ്റ്റ് ആണല്ലോ അതിന്. അപ്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്കും മീൻ ഒരു സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ പോയി 2-ാമത്തെ സ്റ്റെപ്പ് ഇട്ട് റെഡിയാക്കുക. ഇനി അടുത്ത് മുട്ട പൊരിക്കാൻ പോവാം. മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ദോശത്തവയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്.
പാൻ വെച്ച് ചൂടായി. അതിലേക്ക് ഇച്ചിരി കോട്ടിംഗ് പോയിട്ടുള്ളത് കൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കും, അല്ലെങ്കിലും എണ്ണ ഇല്ലാതെ മുട്ട പൊരിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പം എണ്ണ ഒഴിച്ച് ചൂടായിട്ട് മുട്ട, അഞ്ച് മുട്ട എടുത്തേക്കുന്നത്, നാല് പേർക്ക് ഒരു കണക്കിന് എടുത്തേക്കുന്നത്. ഇവിടെ അച്ഛൻ മുട്ടയൊന്നും കഴിക്കത്തില്ല, അച്ഛന് വെജ് പൊതിച്ചോറാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ മുട്ട ഇപ്പം പിന്നെ പൊരിക്കേണ്ട പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്കും ആ മുകളിലത്തെ സൈഡിൽ കുറച്ച് എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ തളിച്ചു കൊടുത്തിട്ട് തിരിച്ചിട്ട് മുട്ട റെഡിയാക്കിയെടുത്ത്, ഈ ഒരു മൂപ്പെങ്കിലും വേണം മുട്ടയ്ക്ക്, അല്ലാതെ ഇങ്ങനെ വെള്ളയായിട്ടിരുന്ന ഒരു സുഖമില്ല. അങ്ങനെ മുട്ടയെല്ലാം പൊരിച്ച് സെറ്റാക്കി. ആദ്യം വാഴയില വാട്ടിയെടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അഞ്ചു പേരുള്ളത് കൊണ്ട് അഞ്ച് വാഴയില, അപ്പൊ വാഴയില വാട്ടിയെടുക്കുക. ആദ്യം അടുപ്പി വെച്ച് തന്നെ വാട്ടാം. പൊതിച്ചോറിന്റെ പൊതി കെട്ടാൻ പോവാ. ആദ്യം ചോറ് ചെമ്പാവരിയ, ഓരോരുത്തരുടെ കഴിക്കുന്ന അനുസരിച്ച് ചോറ്. ആദ്യം അച്ഛൻ അല്ലേ, ഓക്കെ ആദ്യം ഏതാമ്മ? തോരൻ വെച്ചോളൂ. തോരൻ ഇനി എന്താണ് അടുത്തത്? മെഴുക്കുരട്ടി. അങ്ങോട്ട് വെച്ചോളൂ. ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് കഴിക്കുന്നവർക്ക് ഇപ്പോൾ കഴിക്കാത്തവർക്ക് കുറച്ച് മതി. കുറച്ച് കുറച്ച് കഴിക്കും. അപ്പൊ നമ്മൾ ആദ്യം പൊതിയുന്ന വെജ് ഇലയാണ് അല്ലേ? വെജാണ്. രണ്ട് ടൈപ്പ് ഇലയുണ്ട്, വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. ഇപ്പൊ നോൺ വെജില് മുട്ട വരും, പിന്നെ മീനും വരും. വെജിലാണെങ്കിൽ അതൊന്നും ഇല്ല. ചമ്മന്തി അടുത്തത് മാങ്ങ അച്ചാർ. തൈരുണ്ട്, തൈര് എടുക്കണം. തൈര് നമുക്ക് കൂടെ കഴിക്കാന്നുള്ളതല്ലേ, കൂടെ കൊടുത്താൽ മതി. നെക്സ്റ്റ് നോൺ വെജ് പൊതിച്ചോറാണേ. ഇപ്പൊ ചോറ് നോൺ വെജ് കഴിക്കുന്നവരൊക്കെ ചോറൊക്കെ വലുതായിട്ട് വേണ്ട, കുറച്ച് ആർക്കും ചോറ് വേണ്ട, എല്ലാരും ചോറൊക്കെ കുറച്ച് മതി. ഇനി തോരൻ. വെള്ളിപ്പയറ് തോരൻ, ഓക്കെ. ചമ്മന്തി, മെഴുക്കുരട്ടി ഇട്ടിട്ട് ചമ്മന്തി. മെഴുക്കുരട്ടിക്ക് ഇനി കഴിക്കുന്ന ആൾക്കാരാണ്, അപ്പൊ കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതലിട്ടുള്ളൂ. ഇനി ചമ്മന്തി. ഇത് ചമ്മന്തി കൂടുതൽ കഴിക്കുന്ന പാർട്ടിയാണ്, ചമ്മന്തി കൂടുതലിട്ട്. അതെ. ഇനി നമുക്ക് മുട്ട, മുട്ട പൊരിച്ചത് ഓംലെറ്റ് അല്ലേ? മുട്ട ഓംലെറ്റ്, ഓക്കെ. നെക്സ്റ്റ് ഫ്രൈ, ഇവിടെ ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ രണ്ട് കഷ്ണം വെക്കാല്ലേ? രണ്ട് കഷ്ണം കഴിക്കും, രണ്ടെണ്ണം മതി. ഇനി വേണമെങ്കിൽ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. അച്ചാർ വെച്ചില്ല, അച്ചാർ വെക്കും. നോൺ വെജ് ആയപ്പോഴത്തേക്കും ഇലയിൽ സ്ഥലമില്ല, സ്ഥലമില്ല. കാണുന്ന വിചാരിക്കും ഇത്രയും കറി വേണോ. പക്ഷെ നമ്മള് അതെ, നമ്മള് പക്ഷെ ഇത്രയും കറി ഡെയിലി ഉണ്ടാവും അല്ലെ? ഒന്നെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട, അങ്ങനെ ഉള്ളു. ഇന്നിപ്പോ രണ്ടും ഉണ്ട് അത്രയോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്രയൊക്കെ ഉണ്ടാവും. ഇതിനെ പൊതിഞ്ഞെടുക്കുന്നതാണ്, പൊതിഞ്ഞെടുക്കുമ്പോഴാണ് പൊതിച്ചോറാവുന്നത്, അല്ലെങ്കിൽ വെറും ചോറല്ലേ? പൊതിഞ്ഞെടുക്കണം, പൊതിഞ്ഞെടുത്ത് ഇതിൽ നന്നായിട്ട് വാടി കേട്ടോ.
അഞ്ച് പൊതിച്ചോറ് റെഡി. ഓരോരുത്തരുടെയും പേരും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. കുഞ്ഞളിയൻ അച്ഛൻ വെജ് പൊതിച്ചോറ് തുറക്കുന്നു. പെർഫെക്റ്റ് ആയിട്ടുണ്ടായില്ലേ. ഏറ്റവും നല്ല ഇല്ല. തുറക്കുമ്പോ തന്നെ എന്താ മണമല്ലേ വാഴയിലയുടെ. ഈ മണം മാത്രം മതി ചോറുണ്ടാൻ. സത്യം പൊതിച്ചോറ് കഴിക്കുന്നത് അത് ഒന്ന് വേറെയാണ്. നമുക്ക് ഓരോന്നതിന്റെ ടേസ്റ്റ് അല്ലേ അമ്മ എടുത്തോ. മുറുത്ത മീനുണ്ടല്ലോ. ആദ്യം ചമ്മന്തി. ചമ്മന്തി കുറച്ചിട്ട് എഴുക്ക് വരട്ടി. തോരൻ അച്ചാർ. ചമ്മന്തി അയ്യോ വേറെ എല്ലാ ഡിഷും മാറി നിൽക്കും അല്ലേ. പൊതിച്ചോറിന്റെ മുന്നിലെ ചോറ് നമുക്ക് ചമ്മന്തി കൂട്ടി ആദ്യം കഴിച്ചു നോക്കാം അല്ലേ. അടിപൊളി. വേണമെങ്കിൽ ഒഴിക്കാൻ ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടേ. ചമ്മന്തി ഉള്ളത് കൊണ്ട് തൈര്. ചമ്മന്തി ഉള്ളതുകൊണ്ട് തൈര്. ഇലയിൽ കഴിക്കുന്ന ഒരു പ്രത്യേകത തന്നെ അല്ലേ. നമ്മളെന്നും പ്ലേറ്റിൽ കഴിച്ചു കഴിച്ച് ഇല വാഴയിലെ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ എല്ലാരും പൊതിച്ചോറ് ഇന്നേവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അതെ, എളുപ്പമാണ്. നിങ്ങള് കറി ഇങ്ങനെ വെച്ചിട്ടേ കുറച്ച് നേരത്തെ ഒന്ന് വെക്ക. എന്നിട്ട് ഇതൊരു പൊതി കെട്ടി വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറെങ്കിലും ആ പൊതിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ഇപ്പൊ വീഡിയോ അതിന്റെ ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. വീണ്ടും കാണാം. ബൈ.